യാത്രാ സമയം ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ ഗതാഗത സംവിധാനങ്ങളുടെ വേഗം ദേശീയ ശരാശരി അപേക്ഷിച്ച് 40% താഴെയാണ്. പല കാര്യങ്ങളിലും നാം മുന്നിലാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നാം പറകിലാണ്. ഇവിടെ ആധുനിക സമൂഹങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് വേഗതയേറിയ ഗതാഗത സംവിധാനങ്ങൾ. അതിനുപകരിക്കുന്ന നൂതന സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ ഒരുക്കുന്ന കാര്യങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. എങ്കിൽ മാത്രമേ വികസനം സുസ്ഥിരമാവുകയുള്ളൂ. സുസ്ഥിരതയാകട്ടെ നവകേരളത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നുമാണ്. നൂതനമായ ഗതാഗത സംവിധാനങ്ങൾ ആർക്കാണ് വേണ്ടതെന്ന് ചില കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുന്ന കാലം കൂടിയാണിത്. അതിലെത്ര പേരാണ് യാത്ര ചെയ്യുക? എന്തിനാണ് അതിനായി പണം ചെലവഴിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നവർ ചിലരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അവ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെയെല്ലാം പരിഭ്രാന്തി ഉണ്ടാക്കാൻ കഴിയും, ആ ശ്രമവും ഇക്കൂട്ടർ നടത്തുകയാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വന്ദേഭാരത് ട്രെയിൻ ഇവിടെ ഓടിത്തുടങ്ങിയത്. ഇപ്പോഴുള്ള സ്ഥിതി, അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഇന്ന് ഇവിടെ ഒരു പരിപാടിക്ക് എറണാകുളത്ത് നിന്ന് വന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ടിക്കറ്റിന് അന്വേഷിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല എന്നാണ്. അത്രയേറെ ആളുകൾ ദിവസവും ഈ വേഗതയേറിയ സംവിധാനം ഉപയോഗിക്കുകയാണ്. അപ്പോൾ കേരളം നൂതന ഗതാഗത സംവിധാനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പൊതുവെ ചിന്തിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.